എല്ലാവർക്കും ലൈഫ് ഇസ്റ്റ് എൻജോയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 20 kilo ഉള്ള കേരച്ചൂര കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിപ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് വലിയ പറയാം. ആദ്യമായി നമുക്ക് കേരച്ചൂര വറുത്തരച്ച് വെക്കാം. വറുത്തരച്ച് വെച്ച കേരച്ചൂര കറി ഉണ്ടാക്കാം. പിന്നെ നമുക്ക് കുറച്ച് വറുക്കാം. പിന്നെ നമുക്ക് തലക്കറി ചെയ്യാം. ഇനി നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് തേങ്ങ വറുത്തരയ്ക്കാം. വറുത്തരയ്ക്കാനുള്ള സാധനങ്ങളാണിത്: തേങ്ങ, 4-5 ചെറിയ ഉള്ളി, പിന്നെ 4-5 പച്ചമുളക്. ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് വറുത്തെടുക്കാം. നമുക്ക് തുടങ്ങാം. നമുക്ക് ആദ്യമേ ഗ്യാസ് ഓൺ ആക്കാം. കട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതിയാവും, തേങ്ങ വറുക്കാനല്ലേ. അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് നന്നായിട്ട് മൂന്നു വരില്ല. ഇനി ഇത് കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. ഹൈ ഫ്ലെയിമാണെങ്കിൽ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഏത് മീനായാലും നമ്മൾ വറുത്തരച്ച് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ്. സാധാരണ വെക്കുന്നതിനേക്കാളും നമ്മൾ വറുത്തരച്ച് ഉണ്ടാക്കിയാൽ ഏത് മീനായാലും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും, പ്രത്യേക മണമാണ്. ഇനി മീനൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് വറുത്തരച്ച് തീയിൽ വെക്കാം. അതിനകത്ത് കുറച്ച് ഉരുളക്കിഴങ്ങ്, കുറച്ച് സവാളയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഒരു കറി അതിൻ്റെ കൂടെ നമ്മുടെ തേങ്ങ നന്നായിട്ട് മുരിച്ച് മൂത്ത് വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി തീ നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ വന്നാൽ നമ്മളിപ്പോൾ 1/2 kilo, ഏകദേശം 1/2 kilo ചൂര ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ സ്പൂണിൽ ഒരു 4 spoon മുളക് പൊടി, 1 spoon മല്ലിപ്പൊടി, 1/4 teaspoon ഉലുവാപ്പൊടി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ എടുക്കണം കേട്ടോ, പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി കൈ എടുക്കാതെ നന്നായിട്ട് ഇളകി കൊടുക്കണം. ആ പൊടികളുടെ പച്ചമണം മാറി നല്ല മൂത്ത ഒരു മണം വരും. അതുവരെ നമ്മൾ ചെറുക്കിക്കൊണ്ടിരിക്കുക. പൊടികളൊക്കെ ഏകദേശം മൂത്ത് വന്നിട്ടോടെ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ചൂടുണ്ടാവും, അതുകൊണ്ട് നിർത്താതെ കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ മീൻകറിയുടെ ഒരു പ്രധാന ഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തണുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തേങ്ങാക്കൂട്ട് തണുത്തു. ഇനി നമുക്ക് മിക്സിയിലിട്ട് വെള്ളം ചേർക്കാതെ അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. തേങ്ങാക്കൂട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യമേ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്കിത് ആവശ്യത്തിനുള്ള പുളി ഇവിടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ അരപ്പ് തയ്യാറാക്കാനേ ഉള്ളൂ നമുക്ക് കുറച്ച് താമസം. അത് കഴിഞ്ഞാൽ നമുക്ക് കറി പെട്ടെന്ന് ഉണ്ടാക്കാം. ഞാൻ ചൂര നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഈ അരപ്പ് നന്നായിട്ട് അതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്യാം. കൈകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 2 പച്ചമുളക് കീറിയത്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1/4 ഇഞ്ചി വെളുത്തുള്ളി, കുറച്ച് ചെറിയ ഉള്ളി, ഇത്രയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 തക്കാളി അരിഞ്ഞത്. ഇത്രയും സാധനങ്ങളും കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് നേരെ അടുപ്പിലോട്ട് വെക്കാം. കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് മീൻകറി ആയിട്ടുണ്ടോ നോക്കാം. നമ്മൾ മീൻകറി തയ്യാറായിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ മീൻകറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുക. ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനിയും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.